എല്ലാ കൂട്ടുകാർക്കും ലൈഫ്ഷറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് പ്ലസ് വൺ സോഷ്യോളജിയിലെ രണ്ടാമത്തെ അധ്യായമായിരിക്കുന്ന പദങ്ങളും സങ്കല്പങ്ങളും സമൂഹശാസ്ത്രത്തിൽ അവയുടെ ഉപയോഗവും എന്ന പാഠത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളും അതോടുകൂടി തന്നെ മാത് ഫോളോയിങ് തുടങ്ങിയ ക്വസ്റ്റ്യൻസുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് നോക്കിയാലോ. അവൾ എക്സാമിനൊക്കെ പതിവായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ മാത് ഫോളോയിങ്ങും അതോടുകൂടി തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളും ഒക്കെ. അപ്പോൾ രണ്ടാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് സാമൂഹ്യ വിഭാഗങ്ങൾക്കിടയിൽ അസമത്വങ്ങൾ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും അനുയോജ്യമായ പദം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പദമാണ് ശ്രേണീകരണമാണ്. അപ്പോൾ ശ്രേണീകരണം എന്ന് പറയുന്നത് സാമൂഹ്യ വിഭാഗങ്ങൾക്കിടയിൽ അസമത്വങ്ങൾ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന ഒരു പദമാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് എത്തിച്ചേരുന്ന നിശ്ചിതമായ ബന്ധങ്ങളൊന്നുമില്ലാത്ത ജനക്കൂട്ടത്തെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ജനക്കൂട്ടത്തെ വിളിക്കുന്നത് സഞ്ചയം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സഞ്ചയം എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് എത്തിച്ചേരുന്ന നിശ്ചിതമായ ബന്ധങ്ങളൊന്നുമില്ലാത്ത ജനങ്ങളുടെ കൂട്ടത്തെയാണ്. ഇനി അതേപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഉറ്റവരും അതേപോലെ തന്നെ മുഖാമുഖ ബന്ധമുള്ളവരും പരസ്പരം സഹകരിക്കുന്നവരുമായ ജനങ്ങളുടെ ഒരു ചെറു സംഘമാണ്. അപ്പോൾ ആ ഒരു സംഘത്തിന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഘത്തിന് പറയുന്ന പേരാണ് പ്രാഥമിക സംഘം എന്നാണ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു നിശ്ചിത ദേശത്തെ പൊതുവായ താല്പര്യങ്ങളോടും പ്രവർത്തനങ്ങളോടും കൂടി ജീവിക്കുന്ന വ്യക്തികളുടെ ഒരു സാമൂഹ്യ സംഘത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഘത്തിന് പറയുന്നത് സമുദായം എന്നാണ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ബന്ധങ്ങളുടെ ശൃംഖലയാണ് ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ശൃംഖലയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ശൃംഖലക്ക് പറയുന്ന പേരാണ് സമൂഹം എന്നാണ്. അപ്പോൾ സമൂഹം എന്ന് വെച്ചാൽ മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ബന്ധങ്ങളുടെ ശൃംഖലയാണ്. ഇനി അതേപോലെ തന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ന ബോധം ശക്തമായി നിലനിൽക്കുന്ന സംഘം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഘമാണ് സ്വഗണത്തിലുള്ള സംഘമാണ്. അപ്പോൾ സ്വഗണം എന്ന് വെച്ചാൽ നമ്മൾ എന്ന ബോധം ഉള്ള ആളുകളാണ്. ഇനി അതേപോലെ തന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് നാം അനുകരിക്കുന്നവരുടെയോ മാതൃകയാക്കുന്നവരുടെ സംഘമാണ്. അപ്പോൾ ആ ഏത് സംഘമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഘമാണ് സുജിത ഗണമാണ്. അപ്പോൾ സുജിത ഗണത്തിൽപ്പെട്ട ആളുകളാണ് എന്താക്കുന്നത്, നമ്മെ എന്താക്കുന്നു അനുകരിക്കുന്നു. ഇനി അതേപോലെ തന്നെയാണ് നമ്മളെ എന്താക്കുന്നു മാതൃകയാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് എന്ന്. ഇനി അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സമൂഹത്തിലെ ഗണങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഘടനാപരമായ അസമത്വങ്ങളെ എന്താണ് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു അസമത്വങ്ങളെ പറയുന്നത് സാമൂഹ്യ ശ്രേണീകരണം എന്നാണ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് യൂറോപ്യൻ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വിഭജനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാമൂഹ്യ വിഭജനത്തിന് എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പറയുന്നത് എസ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് സമൂഹത്തെ ഒരു ജൈവഘടനയോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള വീക്ഷണം അവതരിപ്പിച്ചത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നത് നിർവഹണവാദികളാണ്. ഇനി അതേപോലെ തന്നെ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് സമുദായത്തിന് വിപരീതമായവരെ സൂചിപ്പിക്കുന്ന പദം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പദമാണ് സമൂഹം എന്ന പദമാണ്. ഇനി അതേപോലെ തന്നെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നാം അംഗങ്ങളല്ലാത്ത എന്നാൽ താതാത്മ്യം പ്രാപിക്കുന്ന സംഘം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഘമാണ് സുജിത ഗണമാണ്. ഇനി അതേപോലെ തന്നെ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജാതി ദേശ് എന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ ജാതി ഏത് സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ്, ശുദ്ധി അശുദ്ധി എന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ്. ഇനി അതേപോലെ തന്നെ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു വ്യക്തിക്ക് സമൂഹത്തിലോ ഗണത്തിലോ ഉള്ള സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥാനത്തിന് പറയുന്ന പേരാണ് പദവി എന്നാണ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആധുനിക സമൂഹങ്ങളിൽ ഒരു വ്യക്തി പലതരം പദവികൾ വഹിക്കുന്നുണ്ട്, അവ എന്താണ് അറിയപ്പെടുന്നത് എന്ന്. അപ്പോൾ ആ ഒരു പദവിക്ക് പറയുന്ന പേരാണ് പദവിക്കൂട്ടം എന്നാണ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത പദവികൾ ആർജിക്കുന്നു, അപ്പോൾ ഇതിന് പറയപ്പെടുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പറയുന്നതാണ് പദവിക്രമം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് പ്രധാനമായിട്ടും ഈ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു പാഠത്തെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കുന്ന മാത് ഫോളോയിങ് കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മാത് ഫോളോയിങ് അവിടെ കൊടുത്തിട്ടുണ്ട് എ ബി സി മൂന്ന് കോളങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പ്രാഥമിക സംഘം, ദ്വിതീയ സംഘം, സ്വഗണം, അന്യഗണം, പിയർ ഗ്രൂപ്പ്. ഇനി അതേപോലെ തന്നെ ബി ആണ് വലിപ്പമുള്ളവ, നമ്മുടെ ഗണം,
ഗണം, മുഖാമുഖ ബന്ധം, സമപ്രായക്കാര്, അവരുടെ ഗണം. ഇനി അതേപോലെ തന്നെ സി ആണ് പ്രൊഫഷണൽ വിഭാഗം, കുടിയേറ്റക്കാര്, ഔപചാരിക ബന്ധം, ഒരു പ്രത്യേക വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ, കുടുംബം. അപ്പോൾ ഇങ്ങനെ എ ബി സി മൂന്ന് കോളങ്ങളാണ് ഉള്ളത്. അപ്പോൾ എയിനോട് അനുയോജ്യമായ കാര്യങ്ങൾ ബി സി എന്നീ കോളങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കോഡ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ എയിൽ കൊടുത്തിരിക്കുന്ന പ്രാഥമിക സംഘം, അതിനെ നേരെയായിട്ട് മുഖാമുഖ ബന്ധം, അതേപോലെ സിയിൽ നിന്നും കുടുംബമാണ് സെലക്ട് ചെയ്ത് എഴുതേണ്ടത്. ഇനി അടുത്തായിട്ട് ദ്വിതീയ സംഘമാണ്. അപ്പോൾ അതിനെ നേരെയായിക്കൊണ്ട് ബിയിൽ എന്താണ് വലിപ്പമുള്ളവ, അതേപോലെ തന്നെ സിയിൽ നിന്നും ഔപചാരിക ബന്ധമാണ്. ഇനി അതേപോലെ തന്നെ സ്വഗണമാണെങ്കിൽ സ്വഗണം എന്നതിനെ നേരെയായിക്കൊണ്ട് ബിയിൽ നിന്നും നമ്മുടെ ഗണം, അതേപോലെ തന്നെ സിയിലാണെങ്കിൽ ഒരു പ്രത്യേക വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ എന്നാണ് എഴുതേണ്ടത്. ഇനി അതേപോലെ തന്നെ അന്യഗണമാണ്. അപ്പോൾ അതിനെ നേരെയായിട്ട് ബിയിൽ നിന്നും അവരുടെ ഗണം, അതേപോലെ തന്നെ സിയിൽ നിന്നും കുടിയേറ്റക്കാർ. ഇനി അതേപോലെ തന്നെ പിയർ ഗ്രൂപ്പാണ്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ബി ഗ്രൂപ്പിൽ നിന്നാണ് സമപ്രായക്കാരാണ്. അതേപോലെ തന്നെ സി ഗ്രൂപ്പിൽ നിന്നും പ്രൊഫഷണൽ വിഭാഗമാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മാത്തി ഫോളോയിങ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയെ അനുയോജ്യമായ കോളത്തിൽ വർഗീകരിക്കുക. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുഖാമുഖ ബന്ധം, അതേപോലെ തന്നെ വലിപ്പ കൂടുതൽ, വ്യക്തിയേതര ബന്ധം, സഹകരണം, ലക്ഷ്യോന്മുഖം, വ്യക്തി കേന്ദ്രീകൃതം. അപ്പോൾ ഈ കാര്യങ്ങളാണ് എന്താക്കേണ്ടത്, അനുയോജ്യമായ രണ്ട് കോളങ്ങളിലേക്ക് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കോളത്തിന്റെ ഹെഡിങ് എന്താണ് എക്സാമ്പിളായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാകും, അവിടെ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ടാകും. പ്രാഥമിക സംഘം, ദ്വിതീയ സംഘം എന്നിങ്ങനെ രണ്ട് കോളങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവയിലേക്കാണ് എന്താക്കേണ്ടത്, മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ പ്രാഥമിക സംഘത്തിൽ എഴുതേണ്ട കാര്യങ്ങൾ മുഖാമുഖ ബന്ധം, വ്യക്തി കേന്ദ്രീകൃതം, അതേപോലെ തന്നെ സഹകരണം. ഇനി അതേപോലെ തന്നെ ദ്വിതീയ സംഘമാണ്. അപ്പോൾ അതിൽ എഴുതി കൊടുക്കേണ്ടത് വലിപ്പ കൂടുതൽ, വ്യക്തിയേതര ബന്ധം, അതോടുകൂടെ തന്നെ ലക്ഷ്യോന്മുഖം. അപ്പോൾ ഈ കാര്യങ്ങളാണ് എന്താക്കേണ്ടത്, രണ്ട് കോളത്തിലായിട്ടും വിഭജിച്ചുകൊണ്ട് നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. നൽകിയിരിക്കുന്നവയെ ശരിയായ കോളങ്ങളിലേക്ക് വർഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. നേട്ടത്തിൽ അധിഷ്ഠിതം, അതേപോലെ തന്നെ സ്ഥായിയായ ശ്രേണീകരണം, തുറന്നത്, അയവുള്ളത്, ദൃഢമായത്, സാമൂഹ്യ ചലനാത്മകത, ആരോപിതം, ശുദ്ധി, അശുദ്ധി എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്താക്കേണ്ടത്. ജാതി, വർഗം എന്നിങ്ങനെയുള്ള രണ്ട് കോളങ്ങളിലേക്ക് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ കോളങ്ങളിലും എഴുതേണ്ട കാര്യങ്ങൾ നോക്കിയാൽ, അപ്പോൾ ജാതിയിൽ പ്രധാനമായിട്ടും എഴുതേണ്ടത് ശുദ്ധി, അശുദ്ധി, അതേപോലെ സ്ഥായിയായ ശ്രേണീകരണം, ആരോപിതം, ദൃഢമായത്. ഈ നാല് കാര്യങ്ങളാണ് ജാതിയിലേക്ക് വേർതിരിച്ചുകൊണ്ട് എഴുതേണ്ടത്. ഇനി അതേപോലെ തന്നെ വർഗത്തിലാണെങ്കിൽ തുറന്നത്, നേട്ടത്തിൽ അധിഷ്ഠിതം, അയവുള്ളത്, സാമൂഹ്യ ചലനാത്മകത. അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് വർഗത്തിന്റെ ആ ഒരു കോളത്തിലായിട്ടും എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു കാര്യങ്ങൾ എന്നാണ് പ്രധാനമായിട്ടും ഓരോ കോളങ്ങളിലേക്കും രണ്ട് കോളങ്ങളിലേക്കും വർഗീകരിച്ചുകൊണ്ട് വേർതിരിച്ച് നമ്മൾ എഴുതേണ്ടത് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും അതേപോലെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസുകളും അതോടുകൂടി തന്നെ മാത്തി ഫോളോയിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് എന്താണ് നമുക്ക് എന്താണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാനും അതേപോലെ തന്നെ മാത്തി ഫോളോയിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ വരുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതോടുകൂടി തന്നെ ഒന്നാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ലിങ്ക് കാണാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടുകൂടി തന്നെ സോഷ്യോളജിയുടെ എക്സാം സ്പെഷ്യൽ നോട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.